ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ഇപ്പോ ക്യൂണിക്. അപ്പം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ മനാലി തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ റെയിൻ ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഡേ സ്നോഫാൾ ആയിരുന്നു. ഇന്ന് തേർഡ് ഡേ ഫുള്ളി വെയിലാണ്, നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അപ്പം ഞാൻ എന്താ ഭയങ്കരമായിട്ട് ഇട്ടിട്ടില്ല മൂന്ന്, എന്നാലും അകത്ത് രണ്ട് ലെയർ ഉൾപ്പെടെ മൂന്ന് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ കോട്ടും ജാക്കറ്റും, ജാക്കറ്റും പിന്നെ തൊപ്പി ഇട്ടിട്ടുണ്ട്, ഗ്ലൗസ്, പിന്നെ ഒരു ലെയർ ഗ്ലൗസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയായിട്ട് ഇന്ന് ജസ്റ്റ് നമ്മൾ ചെറിയ ഏരിയകളും രണ്ട് മൂന്ന് ആക്ടിവിറ്റീസൊക്കെ ഇന്നലെ നമ്മൾ ഓൾഡ് മണാലിയിലൂടെ വന്നപ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാനും മറ്റുമൊക്കെ പോവാണ്. ഇന്ന് ഒരു പ്ലാനും ഇല്ല, നല്ല വെയിലും നല്ല കണ്ടീഷനാണ്. സോ അങ്ങനെ ഡയറക്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിൽ വണ്ടിയുണ്ട്, സ്കൂട്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തേക്ക് കണ്ടോ, ഫുള്ള് ഇന്നലത്തെ ആ മഞ്ഞൊക്കെ ഉരുവി എല്ലാം റെഡിയായിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോയിട്ട് പ്ലാൻ എന്തെന്ന് പറയാൻ പറ്റത്തില്ല, പോയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണും. അപ്പം നേരെ വീട്ടിലേക്ക് പോവാം. താഴത്തെ വീടുകളൊക്കെയാണ് ഇവിടെയൊക്കെ. ഇന്നാണ് ഇവർ തുണിയൊക്കെ ഉണക്കി എന്താ പറയുക ഇരിക്കായിട്ടേക്കണം. ഫുള്ള് നമുക്ക് എല്ലാം മഞ്ഞൊക്കെ നന്നായിട്ട് ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. ടോപ്പിൽ മാത്രമേ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളൂ, കണ്ടോ. ടോപ്പ് ഏരിയയിൽ വന്നിട്ടുണ്ട്. എന്നാൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിലും കാര്യങ്ങളൊക്കെ മഞ്ഞും എല്ലാം ഒരുക്കി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നായിരുന്നു ഇന്നലെ നമ്മള് തിരിച്ചു കയറി. യാന്ത്രിക മനുഷ്യൻ. ഹേ, അപ്പൊ നമ്മള് ഇന്ന് കെ എഫ് സി കഴിക്കാൻ വന്നേക്കാം. മണാലിന്ന് തന്നെ കെ എഫ് സി കഴിച്ചിട്ട് ചുമ്മാ ബർഗറും കെ എഫ് സി അല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് എന്തൊക്കെയോ സംതിങ് വാങ്ങി കഴിക്കണം. പക്ഷെ എല്ലാ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെല്ലാം നല്ല ഫുഡാണ്. ഇന്ന് ഫ്രൈഡ് കഴിക്കാൻ. വലിയൊരു യുദ്ധത്തിൻ്റെ അവസാനം നല്ലൊരു ബില്ല് വന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിഡുംബ ടെമ്പിളിലേക്കാണ്. നമ്മുടെ മണാലിയിൽ നിന്ന് ഏകദേശം 1.5 kilometers മാത്രമേ യാത്രയുള്ളൂ ഈ ഒരു ടെമ്പിളിലേക്ക്. ഇതെന്ന് പറയുന്നത് ഭീമൻ്റെ വൈഫിൻ്റെ ഇതിലറിയപ്പെടുന്നൊരു ടെമ്പിൾ എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. സോ എളുപ്പത്തിൽ നമുക്ക് മണാലിയിൽ നിന്ന് എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണ്. കാരണം നമുക്ക് എൻജോയ് ചെയ്യാനും അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെതർ ബേസ് ആയിരിക്കും അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വരുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ റെൻറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ടാക്സി സർവീസും എല്ലാം ഉള്ളൊരു പ്ലേസാണ്. അപ്പം എല്ലാവരും മണാലി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് 1 day ഫുള്ള് നമുക്ക് ചിലവാക്കാൻ പറ്റിയൊരു പ്ലേസ് അല്ലെങ്കിൽ പോലും നമുക്ക് പോയി മസ്റ്റായിട്ടൊരു വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. ഇവിടെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് പെയ്ഡ് പാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പം വണ്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് വെക്കാനും ഇവിടെ ഓട്ടോ സർവീസ് വരെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊക്കെ ഇട്ട് ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാം. ഫുൾ ഭയങ്കരം ഇത്രയും
നമ്മുടെ എൻട്രൻസ് ഇതാണ്. ഭയങ്കര ആള് കേട്ടോ, ഇന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. ബാഗ് കിടക്കട്ടെ, അലഞ്ഞത് തെന്നുവേ. ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടെ അകത്തോട്ട് കയറാൻ പറ്റൂ. ഇതാണ് അമ്പലത്തിലെ എൻട്രൻസ്. ഭയങ്കര തിരക്കാണ്. നന്നായിട്ട് സൂക്ഷിച്ച് നടക്കണം, കാരണം ഇത് സെറ്റായി കിടക്കണ മഞ്ഞാണ്, തെന്നി പോകും. അതാണ് ഞാൻ പിച്ചാഴ്ച നടക്കണം. പിച്ചാഴ്ച മുകളിലോട്ട് നമുക്ക് പോയാൽ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സെക്ഷനുണ്ട്. കുറച്ച് മഞ്ഞ് മൂടി കിടക്കാം. ഇതുണ്ടോ? എന്റെ ഈ രാത്രിയില് ഈ തവണത്തെ എല്ലാം സെറ്റായിരുന്നു. ജാക്കറ്റ്, ഗ്ലൗസ്, ലെയർ എല്ലാം. പക്ഷെ എന്റെ ഷൂ കാരണം ലാസ്റ്റ് നിമിഷം നോക്കിയപ്പോഴാണ് എന്റെ ബൂട്ട് ഫുള്ള് ഇളകിയിരിക്കുന്നത്. ബൂട്ട് വാങ്ങാൻ പറ്റിയില്ല. ടിക്കറ്റുണ്ട്. നമുക്ക് 10 രൂപയാണ് ടിക്കറ്റ് എൻട്രി വരുന്നത്. 10 രൂപ ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് നടക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ നമുക്കവിടെ മുയലിനെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാം. 30 രൂപയുള്ള കേട്ടോ, ഇതൊക്കെ എല്ലാം 30 രൂപീസ്.
തിരിച്ചു പോകും. നമ്മൾ വന്നത് ആ വഴി കൂടെയാണ്. എൻട്രൻസ് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു, കാരണം ആൾക്കാർ രണ്ടുപേരും പോകുന്നുണ്ടെങ്കിലും നമ്മൾ വേറൊരു വഴി കൂടെയാണ് വന്നത്. അപ്പം ഞാൻ തിരിച്ച് ഈ വഴി കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ യാക്കുണ്ട്, 50 രൂപയാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് പുറത്ത് കയറാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ ഷോപ്പൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. കുറച്ച് ഷോപ്പുകളുണ്ട് രണ്ട് സൈഡിലായിട്ടും. പിന്നെ ഞാൻ മണാലി വന്നിട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഷോപ്പുകൾ കണ്ടു. മിക്കയിടത്തും ഡ്രൈ ഫ്രൂട്ടുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നോർമലി ഉള്ള റേറ്റൊക്കെ ആണെന്ന് തോന്നുന്നു, ഞാൻ ചോദിച്ചിട്ടൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ മാല, കമ്മൽ അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കമ്മലൊക്കെ നോർമലാണെന്നുണ്ടെങ്കിലും ബാംഗിൾസൊക്കെ നല്ല വെറൈറ്റി ബാംഗിൾസ്, വുഡൻ കമ്മലുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളവിടെയൊക്കെ ഇതിന് 50-100 രൂപ വാങ്ങുന്നിടത്ത് ഇവിടെ 350-250 ഒക്കെയാണ് ചോദിക്കുന്നത്. നല്ല റേറ്റുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്. പക്ഷേ നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ ആൾക്കാർക്കും ഇതുപോലെ തുന്നിയെടുക്കാൻ അറിയാം കേട്ടോ. മിക്കയിടത്തും അതിനു വേണ്ടി മാത്രമായിട്ടുള്ള സെപ്പറേറ്റുള്ള ഷോപ്പുകൾ മണാലിയിൽ മിക്ക സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് വർക്ക്, അത് നമ്മൾ മാൾ റോഡിൽ പോയാലും ഇവിടെയും നമുക്ക് പെയിൻറ്റ് ചെയ്ത് സീനറീസൊക്കെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പൂജയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാം. ഇവിടെയാണ് നമ്മൾ ടാക്സിയൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റും വിളിക്കാം, പിന്നെ മിക്കതും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടാക്സികളാണ്. ഇത് നമ്മുടെ ഇവിടെ നിന്ന് നമ്മളെ ടെമ്പിളിലേക്കുള്ള മെയിൻ റോഡാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പാർക്കിംഗ് വരുന്നത്. അവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ്. സ്കൂട്ടിക്ക് ഏകദേശം 80 രൂപയാണ് വാങ്ങിയത്. പാർക്കിംഗ് ഫീ അത്യാവശ്യം ഉണ്ട്, എന്നാലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പാർക്കിംഗ് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഓൾഡ് മണാലിയിലേക്കാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. മാത്രമല്ല ഇവിടെ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ പാസ് ചെയ്ത് വരുമ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസ്, അതായത് വാട്ടർ ആക്ടിവിറ്റീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ റോഡെന്ന് പറയുന്നത് ഇച്ചിരി തിരക്ക് പിടിച്ച റോഡാണ്. സ്കൂട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയിട്ട് വരാനൊക്കെ പറ്റിയ പ്ലേസ് ആണ്. നമുക്ക് സിപ്പ് ലൈനും അങ്ങനെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അതും ക്ലൈമറ്റ് ബേസിലാണ് എനിക്ക് തോന്നുന്നു. ഇന്നലത്തേക്ക് ക്ലൈമറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ 2 ആക്ടിവിറ്റീസൊക്കെ അവിടെ നടക്കുന്നുള്ളൂ. അപ്പം അവർ ചോദിച്ച എമൗണ്ട് എന്ന് പറയുന്നത് 250 റുപ്പീസ് ആണ് ഒരെണ്ണത്തിന് അവർ ചോദിച്ചത്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് 100 രൂപയ്ക്ക് സെറ്റാക്കി. 100 രൂപയ്ക്ക് ഞാൻ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഈ ഒരു സിപ്പ് ലൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പേരൊക്കെ അവിടെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് എൻ്റെ ചേട്ടൻ ബാർഗെയിനൊക്കെ ചെയ്ത് 100 രൂപയേ ഉള്ളൂ നീ കയറുക എന്ന് പറഞ്ഞത്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി ഞാൻ ബഞ്ചി ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എടുത്തതൊന്ന് തലതിരിഞ്ഞു പോയാൽ നിങ്ങൾ ക്ഷമിക്കുക. ജസ്റ്റ് ഒന്ന് വീഡിയോ തലതിരിഞ്ഞിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞാൻ ഒരു വീഡിയോയിലും പറയാറില്ല, അപ്പോൾ നിങ്ങൾ അതും കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ സിപ്പ് ലൈൻ, അവർ നമുക്കൊരു സേഫ്റ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 95% വരെയൊക്കെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളടുത്ത് പറയും കിടക്കാൻ പറയും, എന്നിട്ട് ജസ്റ്റ് നമ്മളങ്ങ് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പയ്യാണ് പോകുന്നത്. നല്ല വെയിറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒറ്റ അടിക്ക് അങ്ങ് എത്തും. ജസ്റ്റ് അവിടെ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ വേറൊരാളുണ്ട്, ആ ആൾ നമ്മൾ അടുത്ത ബെൽറ്റൊക്കെ ഊരി വേറെന്തോ ഒരു ബെൽറ്റൊക്കെ കെട്ടി നമ്മൾ ഒരു എന്താ പറയുക ഒരു ലാഡർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കയറിയിട്ട് അടുത്ത് അവിടെ നിന്ന് തള്ളി ഇങ്ങോട്ട് നമ്മളിവിടെ എത്തും. ഈ ഒരു സിപ്പ് ലൈനിൽ തന്നെ നമ്മൾ ഈ വരുന്ന ടൈമിൽ നമുക്ക് വെള്ളത്തിൽ മുങ്ങുന്ന ടൈപ്പ് ഒരു സിപ്പ് ലൈനും ഉണ്ട്. അത് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ ഞാൻ ചെയ്തില്ല. കാരണം അത്യാവശ്യം നല്ല തണുപ്പാണ്, അത്യാവശ്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയും ഡ്രസ്സ് ഇട്ടിട്ട് പോലും നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് പോലും ഈ ഒരു ബ്രീത്തിങ് ഇഷ്യൂ വരുന്നത് അവിടുത്തെ തണുപ്പ് കൊണ്ട് തന്നെയാണ്. ചെറിയൊരു വെയിൽ എന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പാണ്. ആക്ച്വലി അവിടെ നിന്ന് തിരിച്ചു വന്നതായിരുന്നു കേട്ടോ നല്ല രസം, നന്നായിട്ട് എൻജോയ് ചെയ്ത്. കാരണം നമുക്ക് പേടിക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ, കാരണം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയതാണ്. അത്യാവശ്യം പേടിയുള്ളവർക്കൊക്കെ അത്ര ഹൈറ്റ് എന്നുള്ളൊരു സംഭവമല്ല. സേഫ്റ്റി ആയിട്ട് അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എൻജോയ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, എനിക്ക് ഹിന്ദിയിലാണ് ചോദിച്ചത്, എനിക്ക് വലുതായിട്ട് ഹിന്ദിയൊന്നും അറിയത്തില്ല. മാൾറോഡി ഇറങ്ങിക്കാണ്, മാൾറോഡി ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം. പിന്നെ എനിക്കൊരു പേസ്ട്രി വാങ്ങണം. നമ്മൾ ഇവിടെ നിന്ന് വന്ന് പേസ്ട്രി കഴിക്കുമോ, നമ്മൾ ഓൾറെഡി ഷിംലേന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഷിംലേന്ന് കഴിച്ചണക്കെയല്ല, എനിക്ക് തണുപ്പുള്ള സ്ഥലമാണോന്നുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല. നല്ല ടേസ്റ്റാണ് പേസ്ട്രി. സോ പേസ്ട്രി കഴിക്കാം.
ഞാൻ ഇന്നലെ ഈ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അവിടേക്ക് ജസ്റ്റ് പോയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ പോവാണ്. കാരണം ഇന്നലെ ഞാൻ രാവിലെ വന്നതുകൊണ്ട് ഫുള്ളി ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല വിലക്കുറവാണ്. നിങ്ങളെ ഫ്രണ്ട്സിനോ മറ്റോ ഒക്കെ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. കാരണം ബാക്കി എല്ലാ ഷോപ്പിലും നല്ല കത്തി റേറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മണാലി ആക്ച്വലി ആക്റ്റീവ് ആവുന്നത് ഈവനിങ് ടൈമാണ്. ഇപ്പം എന്താ ഈവനിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. കാരണം വന്നത് പോലെയല്ല ഇപ്പോഴത്തെ അവിടുത്തെ ക്രൗഡെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും പല പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. അതിൽ കുറേ മലയാളികളുണ്ട്. എല്ലാവരും ഒരു വെക്കേഷൻ മൂടി തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പം പെട്ടെന്ന് തന്നെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തിരക്കാവുന്നു. കാരണം ഇവിടെ നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുള്ളൊരു തിരക്കാണ് ഈവനിങ് വരാൻ പോകുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നല്ല ഒരു ആൾക്കൂട്ടവും കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ എന്തോ ഓഫർ സെയിലുണ്ട്. 100 രൂപയുടെ ഒരു സെയിലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നമ്മുടെ മാൾ റോഡിൻ്റെ അകത്തോട്ട് കമൽ കശ്മീർ എന്ന് പറയുന്ന ആ ഒരു സൈഡിലോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് 100% പ്യുവർ എഗ്ലെസ് കേക്ക് വാങ്ങാവുന്നതാണ് ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു പേസ്ട്രി ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഒരു ബ്രൗണി എടുത്തു. പിന്നെ ഇതാ ഈ ഒരു സാധനം ഓർഡർ ചെയ്തു. ഇതെന്താന്ന് എനിക്ക് പേരറിയത്തില്ല. പക്ഷേ അത് കൊള്ളത്തില്ലായിരുന്നു. ആരും വാങ്ങി ട്രൈ ചെയ്യണ്ട. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോൺ വെജും വെജുമായിട്ടൊക്കെയുള്ള പിസ്സ ബർഗർ സ്പ്രിംഗ് റോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ പോയില്ല. കാരണം ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് വയർക്ക് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊന്നും വേണ്ട. പിന്നെ ഇവിടെ ഒരുപാട് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ അവർ വെൽ പാക്ക് ചെയ്താണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ തരുന്നത്. മാത്രമേ ഉള്ളൂ എന്ത് ചേട്ടൻ എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയോ പോയി. പുള്ളിക്കാരോടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഇപ്പോൾ മാൾ റോഡിൽ നിന്ന് ഇറങ്ങി കേക്ക് വാങ്ങി ഡ്രസ്സ് വാങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നടന്ന് താഴോട്ട് പോവാണ്. പുള്ളിക്കാരൻ അവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ മാൾ റോഡിൽ പാർക്ക് ചെയ്യാനും മറ്റൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയോ പാർക്ക് ചെയ്തിട്ട് നടന്നു വരാനൊക്കെ പറ്റും. ബട്ട് എൻ്റെ അടുത്ത് ഇറങ്ങി ഒറ്റയ്ക്ക് പോവാം. കാരണം ഒറ്റയ്ക്ക് നമുക്ക് ഇപ്പം അവരോട് നിൽക്കുമ്പോഴത്തേക്ക് ഓരോ എൻ്റെ നാക്ക് നന്നായിട്ട് കുഴയുന്നുണ്ട് കേട്ടോ. അവർ നിൽക്കുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ ആ പെട്ടെന്ന് പെട്ടെന്നൊന്ന് വിചാരിക്കും. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയി എക്സ്പ്ലോർ ചെയ്ത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ കുറേ ഇട റോഡുകളൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേക്ക് വാങ്ങണ്ടായിരുന്നു. കേക്ക് വാങ്ങി തിരിച്ച് താഴോട്ട് നടക്കുക. പുള്ളിക്കാരെ എവിടെയുണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പിക്ക് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ കോൾ ചെയ്തു. എന്നെ പിരിഞ്ഞിരുന്ന നിമിഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? എന്നെ പിരിഞ്ഞിരുന്ന നിമിഷങ്ങൾ എനിക്ക് വളരെ വളരെ മനോഹരമായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആ തന്നെ. നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ഒരു കടയിൽ നിർത്തി ചായ കുടിക്കാം. ചായ ചായ റോഡായിരുന്നു. ഈ റോഡ് ഫുള്ള് ഇടിഞ്ഞതാണ്. ഇതൊക്കെ റോഡ് സൈഡായിരുന്നു. ഇവിടെയൊക്കെ ഞാൻ ഇറങ്ങി ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് മുന്നേ. അടിപൊളി ഒരു സ്ഥലം തന്നെയല്ലേ. വന്നിട്ട് നമ്മൾ ഈ ക്ലൈമറ്റുമായിട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ തോന്നുന്നില്ല. ഇവിടെ എല്ലാവരും ചായയുടെ കൂടെ ഇങ്ങനെ ഒരു സാധനം കഴിക്കുന്നതാണ്. ഞാനും ഒരു ചായക്കടയിൽ നിന്ന് വാങ്ങി ഏതുണ്ട് കൊള്ളാമോ. ഒരു രസവും ഇല്ലാത്തൊരു കറും ഗ്ലാസ്സാണ് അല്ലേ. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ചുമ്മാ തിന്നാം. പപ്സിന്റെ പുറത്തിരിക്കുന്ന വേറൊരു സാധനം. ഗൈസ് അപ്പം നമ്മൾ തിരിച്ച് റൂമിലെത്തിയേക്കാണ്. അപ്പം നമ്മൾ നേരത്തെ വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുറത്ത് വെതറൊക്കെ ഇതാണ്. നമ്മളിനി റെസ്റ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പം നാളെ മോർണിംഗ് സോളങ് വാലിയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു.